الحمد لله نحمده ونصلي على رسوله الامين وعلى اله وصحبه اجمعين اما بعد സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളിൽ പലരും നമുക്ക് കിട്ടുന്നത് നാം മടക്കി കൊടുക്കുന്നവരാണ്. സ്നേഹമാണെങ്കിലും ആദരവാണെങ്കിലും നമുക്ക് എവിടെ നിന്നാണോ കിട്ടുന്നത് അത് നാം മടക്കി കൊടുക്കുന്നവരാണ്. അതേ അളവിലും അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായി നാം കൊടുക്കുന്നവരാണ്. പക്ഷെ ആരംഭപൂർവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നിന്നോട് കുടുംബ ബന്ധം മുറിച്ചവനോട് നീ കുടുംബ ബന്ധം ചേർക്കണം, അഥവാ നമ്മുടെ കുടുംബക്കാരിൽ പിണങ്ങിക്കഴിയുന്ന ആളുകൾ അവരോട് നാം അങ്ങോട്ട് സലാം പറഞ്ഞ് കുടുംബ ബന്ധം ചേർക്കുമ്പോഴാണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന ആ പ്രയോഗത്തോട് നീതി പുലർത്തുന്നത്. അല്ലാത്ത പക്ഷം ഇങ്ങോട്ട് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ചേർച്ച കുടുംബ ബന്ധം ചേർത്തുകൊണ്ടുള്ള സമീപനത്തിന് പ്രത്യുപകാരമായി നാം ചെയ്യുന്നത് മാത്രമാണ് നാം ഇന്നുവരെയും പുലർത്തി പോന്നിട്ടുള്ള നമ്മുടെ കുടുംബ ബന്ധം ചേർക്കലുകളൊക്കെ. ഇങ്ങോട്ട് മുറിക്കുമ്പോൾ അങ്ങോട്ട് ചേർക്കലാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെയും പ്രത്യുപകാരമാണ്. ഇങ്ങോട്ട് കിട്ടിയപ്പോൾ നാം അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രത്യുപകാരമാണ്. രണ്ടാമത് നിബിധങ്ങൾ പറഞ്ഞു, വഅഫു അമ്മൻ ളലമക, നീ മാപ്പ് കൊടുക്കേണ്ടത് നിനക്ക് മാപ്പ് നൽകിയവനല്ല, നീ മാപ്പ് കൊടുക്കേണ്ടത് നിന്നെ ഉപദ്രവിച്ചവനെ. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ നിന്നെ വളരെ വേദനിപ്പിച്ച ഒരാൾക്ക് നീ മാപ്പ് കൊടുത്താൽ അത് നിന്റെ നന്മയുടെ ഒരു പ്രതിഫലനമാണ്, യഥാർത്ഥ സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. നിന്നെ മോശമാക്കിയവന് നീ ഗുണം ചെയ്യുക, നിന്നെ കളിയാക്കിയവന് നീ ഗുണം ചെയ്യുക. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഹൂദ പണ്ഡിതനായിരുന്ന ജൂത പണ്ഡിതനായിരുന്ന സെയ്ദ് ബിൻ ദസ്ന എന്ന് പറയുന്ന ആളിൽ നിന്നും 20 കിലോ ധാന്യം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 6 മാസത്തെ എഗ്രിമെന്റ് ആണ്. 3 മാസമായപ്പോഴേക്കും ജനങ്ങളുടെ ഇടയിൽ വെച്ച് ഇബ്നു ദസ്ന തിരികെ ചോദിച്ചു. നിബിധങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്, 6 മാസത്തെ അവധിയിലാണല്ലോ ഞാൻ അങ്ങയിൽ നിന്ന് സാധനം വാങ്ങിയത്, 3 മാസമാകുമ്പോഴേക്കും അങ്ങ് തിരിച്ചു ചോദിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ന്യായമായും നീതി, അല്ലെങ്കിൽ നബിതങ്ങളുടെ ഭാഗത്താണ് കൃത്യമായും നീതി ഉള്ളത് അല്ലെങ്കിൽ ന്യായമായുള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് ഒന്നും പറഞ്ഞില്ല, എനിക്ക് അല്പം ബുദ്ധിമുട്ടാണ്, കാരണം ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ ആക്ഷേപിക്കാൻ തുടങ്ങി. നീ മാത്രമല്ല നിന്റെ കുടുംബക്കാരും അങ്ങനെ തന്നെ. ദേഷ്യം വന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഉടനെ പ്രതികരിച്ചു, ഞാൻ കൊല്ലട്ടെ നബി എന്ന് ചോദിച്ചു. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, എന്നെ സഹായിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അവകാശത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ന്യായമായുള്ള അവകാശം ചോദിച്ചതിന് നാം നിരുത്സാഹപ്പെടുത്തുകയാണ്. ഒരിക്കലും ഒരു ശരിയല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ കടം വീടാൻ എന്നെ സഹായിക്കണം. അദ്ദേഹം ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല നബിദങ്ങൾക്ക് വാക്കുകൊടുത്തു. നബിദങ്ങൾ ആ സമയത്ത് ഒരു വാക്കുകൂടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ന്യായമായ അവകാശം ചോദിച്ചതാണ്, പക്ഷേ കൃത്യമായി 6 മാസങ്ങൾക്ക് ശേഷം കൊടുക്കേണ്ടതാണെങ്കിൽ പോലും നേരത്തെ അദ്ദേഹം ചോദിച്ചത് ശരിയായില്ല, പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് അധികം കൊടുക്കണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുകയും, എന്താ നീ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ തൗറാത്ത് വായിച്ചു, അതിലെല്ലാ അടയാളങ്ങളും നബിദങ്ങൾ കാണാൻ കഴിഞ്ഞു. തൗറാത്തിൽ നബിദങ്ങളെ പരിചയപ്പെടുത്തുന്ന എല്ലാ അടയാളങ്ങളും കണ്ടു, ഈ ഒരു അടയാളം മാത്രം ബാക്കിയുണ്ടായിരുന്നു, ഞാനിത് ആ മുസ്ലിം ആവുകയാണ്, അദ്ദേഹം മുസ്ലിം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ